മന്ത്രി ബാബു എബ്രഹാം കള്ളിവയലിൽ. നമുക്ക് പുതിയ ടാക്സ് റെജീം ഏർപ്പാടാക്കിയതിനു ശേഷവും അത് ഓപ്റ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം പൊതുവെ കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ തവണ നിർമ്മല സീതാരാമൻ 7 ലക്ഷം എന്നുള്ള നിലയിലേക്ക് പരിധി ഉയർത്തുമ്പോൾ കൂടുതൽ ആളുകൾ ഇനി ന്യൂ സ്കീം ഓപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണോ ഉള്ളത്? അതാണോ ലാഭകരം? എനിക്ക് തോന്നുന്നു 60,000 രൂപ സാലറി വാങ്ങിക്കുന്ന ആൾക്ക് തന്നെയും ടാക്സ് കൊടുക്കേണ്ട എന്നൊരു സാഹചര്യം വരുമെന്ന്. നമുക്ക് ഈ ബഡ്ജറ്റിലൂടെ ഒരു കാര്യം വ്യക്തമാണ്, നമുക്ക് നീതി ഘടനയിലെ ഒരു പ്രത്യേകിച്ച് വ്യക്തിഗത നീതി ഘടനയിലെ ഒരു സ്ഥിരതയില്ലായ്മ ഈ ബഡ്ജറ്റിലൂടെ നമുക്ക് വളരെ വ്യക്തമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണമായിട്ട് നമുക്കറിയാം, 2 വർഷം മുമ്പ് 2020 ഫിനാൻസ് ആക്ട് വഴി പുതിയ സ്കീം കൊണ്ടുവന്നു. അന്നേരം പഴയ സ്കീം നിലനിൽപ്പുണ്ട്. അപ്പം ഈ പുതിയ സ്കീമും പഴയ സ്കീമും കൊണ്ടുവന്നു. അപ്പോൾ ഈ ബഡ്ജറ്റിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും, പഴയ സ്കീമിലുള്ളവർക്ക് യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും വരുത്തിയിട്ടില്ല, അവർക്ക് യാതൊരു കൺസെഷൻസും കൊടുത്തിട്ടില്ല. എന്നാൽ പുതിയ സ്കീമിൽ പുതിയ സ്ലാബ് കൊണ്ടുവന്നു, അവരുടെ നികുതിരഹിത വരുമാനത്തിൻ്റെ പരിധി 2.5 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷമായിട്ട് ഉയർത്തി. അതുപോലെ തന്നെ നികുതി സ്ലാബിലും മാറ്റം വരുത്തി. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വരെ 25% ഒരു സ്ലാബ് ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയ ഇതിൻ്റെ അകത്ത് നമുക്കറിയാം 3 മുതൽ 6 വരെ 5%, 6 ലക്ഷം മുതൽ 9 വരെ 10%, 9 മുതൽ 12 വരെ 20%, 12 മുതൽ 15 വരെ 20%, ആൻഡ് 15 ലക്ഷത്തിന് മുകളിലാണ് 30% ഇപ്പം നിലവിലുള്ള സ്ലാബ്. അപ്പം നമുക്കറിയാം പുതിയ നികുതി ഘടന കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഒരു തരത്തിലുള്ള കിഴിവുകളും നമുക്ക് തേടാൻ പറ്റത്തില്ല. അതാണ് എന്നിട്ട് പുതിയ കുറഞ്ഞ നികുതി നിരക്കിൽ നിങ്ങൾ ടാക്സ് കൊടുക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഹൗസിംഗ് ലോൺ എടുത്തു, അടുത്ത 15 അല്ലെങ്കിൽ 20 വർഷത്തേക്ക് ഹൗസിംഗ് ലോൺ എടുത്തപ്പോൾ അതിൻ്റെ അകത്ത് കിട്ടുന്ന ടാക്സ് ബെനഫിറ്റൂടെ കണക്കാക്കിയാണ് ഞാൻ ആ ഹൗസിംഗ് ലോൺ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ വായ്പ എടുത്തു, അപ്പോൾ ഇതിൽ നമുക്കറിയാം പരിധിയില്ലാതെ അതിൻ്റെ വിദ്യാഭ്യാസ വായ്പയുടെ പലിശയ്ക്ക് ഇളവ് ലഭിക്കും. പക്ഷേ പുതിയ സ്കീം നമുക്ക് ഇത് വന്നപ്പം എനിക്ക് പുതിയ സ്കീമിലേക്ക് ഓപ്റ്റ് ചെയ്യാനും പറ്റിയല്ല, പഴയ സ്കീമിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ ടാക്സ് കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് വന്നിരിക്കുന്നത്. അപ്പം രണ്ടും തമ്മിൽ ഒരു അസന്തുലിതാവസ്ഥ നമുക്ക് മനസ്സ് കാണാൻ പറ്റും. അപ്പം നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ചിന്താഗതിയിൽ നിന്ന് ഒരു കാര്യം സുവ്യക്തമാണ്, എല്ലാവരും പുതിയ സ്കീമിലേക്ക് വരണം, ഇനി പഴയ സ്കീമിൽ നിങ്ങൾ തുടരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതിന് ഉപബോധബലമായിട്ട് ഒരു കാര്യം കൂടെ ഈ തവണ മുതൽ ചെയ്തു, അതായത് സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഏത് നിങ്ങൾക്ക് പഴയ സ്കീം നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പഴയ സ്കീമാണെന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കണം. അപ്പം അങ്ങനെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ നിങ്ങളെ ഓട്ടോമാറ്റിക്കായിട്ട് പുതിയ സ്കീമിലായിട്ട് കണക്കാക്കും. അപ്പോൾ പിന്നെ പുതിയ സ്കീമിൽ മാത്രമേ നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കം ഓപ്റ്റ് ചെയ്ത എന്നെ സംബന്ധിച്ച് മാർച്ച് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും കാരണവശാൽ എൻ്റെ ഉള്ള നിക്ഷേപത്തിനുള്ള പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ പുതിയ സ്കീം ഓപ്റ്റ് ചെയ്യുകയും ചെയ്തു, പഴയ സ്കീം ഓപ്റ്റ് ചെയ്യുകയും ചെയ്തു, എന്നാൽ പഴയ സ്കീമിലെ ATCയുടെയും മറ്റും ബെനിഫിറ്റുകൾ എടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം വന്നു ചേരാം. അത് തീർച്ചയായിട്ടും അത്ര പഴയ സ്കീമിലെ നിൽക്കുന്നവരെ സംബന്ധിച്ച് അത്ര ആശാവഹമായ ഒരു കാര്യമല്ല. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ എനിക്ക് തോന്നുന്നത് പ്രധാനമായ കാര്യം. ഒരു 2-3 വർഷത്തിനുള്ളിൽ പഴയ സ്കീം ഇല്ലാതാവുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ പഴയ സ്കീമിൽ ആദായ നികുതി കൊടുക്കുന്ന ആളാണ്, പക്ഷേ പുതിയ സ്കീമാണ് കൂടുതൽ ആകർഷകം എന്ന് വരുമ്പോൾ അടുത്ത സാമ്പത്തിക വർഷം നമുക്ക് ന്യൂ സ്കീം ഓപ്റ്റ് ചെയ്യാമെന്നൊരു തോന്നലാണല്ലോ സ്വാഭാവികമായിട്ടും വരിക. അപ്പോൾ ഇനി ഈ പറയുന്ന ആദ്യം ഈ സർക്കാർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ന്യൂ സ്കീം ഇപ്പോൾ അതാണ് ഡിഫോൾട്ട്. ഒരു 3-4 കൊല്ലം കഴിഞ്ഞാൽ ഇനി അത് മാത്രമേ ഉണ്ടാകൂ എന്ന സാഹചര്യത്തിലേക്ക് വരികയാണോ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ്റിൻ്റെ ഡയറക്ഷൻ അത് വളരെ ക്ലിയറാണ്. നിങ്ങൾ ഇനി പുതിയ സ്കീമിൽ നിൽക്കുക, ഞങ്ങൾ പ്രാക്ടിക്കലി അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് പഴയ സ്കീമിലുള്ളവർക്ക് ഒരു ആനുകൂല്യവും പ്രഖ്യാപിക്കാതിരുന്നതിൻ്റെ പ്രധാന കാരണം അതുതന്നെ ആയിരിക്കണം. അവരുടെ നികുതിരഹിത വരുമാനത്തിൻ്റെ പരിധി 2.5 ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. അവർക്ക് റിബേറ്റിൽ പുതിയ സ്കീമിൽ ഓപ്റ്റ് ചെയ്യുന്നവർക്ക് റിബേറ്റിൻ്റെ ആനുകൂല്യം 7 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് റിബേറ്റിൻ്റെ ആനുകൂല്യം കൊടുത്തു. എന്നാൽ പഴയ സ്കീമിലുള്ളവർക്ക് 5 ലക്ഷം രൂപ തന്നെ ആയിട്ട് തുടരുകയാണ്.
അപ്പോൾ അവർക്ക് 5 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ പഴയ സ്കീം ഓപ്റ്റ് ചെയ്താൽ നിങ്ങൾ 7 ലക്ഷം വരെയുള്ള റിബേറ്റിൻ്റെ ആനുകൂല്യം ലഭ്യമല്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വളരെ ക്ലിയറാണ്, ഒന്ന് ഡീഫോൾട്ടാക്കി നിങ്ങൾ പഴയ സ്കീം ഓപ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പുതിയ സ്കീം തിരഞ്ഞെടുത്തതായിട്ട് ഗവൺമെൻറ് സ്വമേധയാ പ്രഖ്യാപിക്കുകയാണ്. അപ്പം അതനുസരിച്ച് നിങ്ങൾ റിട്ടേൺ സമർപ്പിക്കേണ്ടത് വരും. അതേസമയം കഴിഞ്ഞ വർഷം വരെ, അതായത് ഈ നമ്മുടെ അവസാനിച്ച സാമ്പത്തിക വർഷത്തെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ എനിക്ക് അല്ലെങ്കിൽ ഒരു നികുതിദായകനെ സംബന്ധിച്ചിടത്തോളം പഴയ സ്കീമിലും നികുതി നിർണ്ണയിക്കാം, പുതിയ സ്കീമിൽ നിർണ്ണയിച്ചിട്ട് ഏതാണ് എനിക്ക് കൂടുതൽ ആകർഷകമെങ്കിൽ അത് തിരഞ്ഞെടുക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു. അത് ഈ ബഡ്ജറ്റിലൂടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ തന്നെ ഏത് സ്കീമാണ് നിങ്ങൾ തീരുമാനമെടുക്കണം. പഴയ സ്കീമാണെങ്കിൽ അപ്പോൾ പഴയ സ്കീം തിരഞ്ഞെടുത്തോണം. പഴയ സ്കീം തിരഞ്ഞെടുത്തില്ലെങ്കിൽ നിങ്ങൾ പുതിയ സ്കീമായിട്ട് നിങ്ങളെ കണക്കാക്കിയിരിക്കും. പിന്നെ പുതിയ സ്കീമിൽ മാത്രമേ നിങ്ങൾക്ക് റിട്ടേൺ ആ വർഷം സമർപ്പിക്കാൻ പറ്റുകയുള്ളൂ. യെസ്, അതാണ്.